നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ നിന്നുള്ള നാല് താരങ്ങൾ ഓൾറെഡി ഈ സീസണിൽ 10 ഗോളുകൾ കടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഈ 10 ഗോളുകൾ എന്ന് പറയുന്നത് അവരുടെ ഡൊമസ്റ്റിക് ലീഗുകളിൽ മാത്രമല്ല എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ടാണ്. എല്ലാ കോമ്പറ്റീഷനുകളിലുമായി യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കളിക്കുന്ന 4 പേർ, 4 താരങ്ങൾ 10-ലധികം ഗോളുകളിലേക്ക് പോയിരിക്കുന്നു. പക്ഷേ ആ 10 ഗോളുകൾ നേടാൻ അവർക്ക് 10 മത്സരങ്ങൾ പോലും വേണ്ടി വന്നിട്ടില്ല. ഗോൾ മെഷീനുകളായി പ്രവർത്തിക്കുന്ന 4 പേർ ആരൊക്കെയാണ്? 1, എർലിംഗ് ഹാലൻഡ്. അദ്ദേഹം ഇന്നലെയും പ്രീമിയർ ലീഗിൽ ഗോളടിച്ചു. പ്രീമിയർ ലീഗിൽ അദ്ദേഹം ഇപ്പോൾ ടോപ്പ് സ്കോറർ സ്ഥാനത്ത് തുടരുകയാണ്. 11 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഓൾറെഡി അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 3 ഗോളുകൾ അടിക്കുകയും ചെയ്തു. അങ്ങനെ 14 ഗോളുകൾ എർലിംഗ് ഹാലൻഡ് ഇപ്പോൾ തന്നെ ഈ സീസണിൽ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം 7 മത്സരങ്ങളിൽ നിന്നാണ് 10 ഗോളുകൾ എന്ന മാർക്ക് കടന്ന് മുന്നോട്ട് പോയത് എന്ന കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ റോബർട്ട് ലെവൻഡോസ്കി, 8 മത്സരങ്ങളാണ് അദ്ദേഹത്തിന് 10 ഗോളുകൾ എന്നുള്ള മാർക്ക് കടക്കാൻ വേണ്ടി വന്നത്. അദ്ദേഹം 8 ഗോളുകൾ ഇപ്പോൾ ലാലിഗയിൽ നേടിക്കൊണ്ട് ടോപ്പ് സ്കോററായിട്ട് നിൽക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഹാട്രിക് ഉണ്ട് ഈ സീസണിൽ. അങ്ങനെ 11 ഗോളുകൾ അദ്ദേഹവും ഇപ്പോൾ ഓൾറെഡി കുറിച്ചു കഴിഞ്ഞു. ഇനി പി എസ് സിയുടെ 2 സൂപ്പർ താരങ്ങൾ കിലിയൻ എംബാപ്പയും നെയ്മർ ജൂനിയറും. നെയ്മർ ജൂനിയർക്ക് 10 ഗോളുകൾ എന്ന മാർക്കിലേക്ക് എത്താൻ 9 മത്സരങ്ങളാണ് വേണ്ടി വന്നത്. എംബാപ്പയ്ക്ക് 8 മത്സരങ്ങളാണ് വേണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് നെയ്മർ ജൂനിയറുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ലീഗ് 1-ൽ 8 ഗോളുകൾ നേടിയിരിക്കുന്നു. അതുപോലെ ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിൽ അദ്ദേഹത്തിന് വക ഗോളുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ചാമ്പ്യൻസ് ലീഗിലും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചു. ഇനി കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം ഓൾറെഡി 7 ഗോളുകൾ ഈ സീസണിൽ ഇപ്പോൾ ലീഗ് 1-ൽ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ചാമ്പ്യൻസ് ലീഗിൽ 3 ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അങ്ങനെ 10 ഗോളുകളൊക്കെ കടന്നുകൊണ്ട് അദ്ദേഹവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സൂപ്പർ താരങ്ങളൊക്കെ ഗോളടി തുടരുന്നു. മറ്റു താരങ്ങളും അധികം പുറകിലൊന്നുമല്ലാതെ കൂടെയുണ്ട്. ഈ സീസണിൽ ആരായിരിക്കും കൂടുതൽ ഗോളുകളുമായിട്ട് തലപ്പത്തെത്തുക? നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.